പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം, ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 31. പ്രധാന വാർത്തകൾ. രാജ്യത്തിന് പുറത്ത് പ്രദർശനമൊരുക്കാൻ ഒമാൻ നാഷണൽ മ്യൂസിയം. ഒമാന് പുറത്ത് പ്രദർശനങ്ങൾ സംഘടിപ്പിക്കാൻ ഒമാൻ നാഷണൽ മ്യൂസിയം. പൈതൃക വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി സാലിം ബിൻ മുഹമ്മദ് അൽ മഹറൂഖിയുടെ കാർമ്മികത്വത്തിൽ മ്യൂസിയം ഹെഡ്ക്വാർട്ടേഴ്സിൽ ചേർന്ന ഡയറക്ടർ ബോർഡ് യോഗത്തിലാണ് ഇത് സംബന്ധമായ തീരുമാനമെടുത്തത്. ഈ വർഷവും അടുത്ത വർഷവുമായി വിവിധ രാജ്യങ്ങളിൽ പ്രദർശനങ്ങൾ അരങ്ങേറും. ഏതെല്ലാം വസ്തുക്കൾ എവിടെയെല്ലാം പ്രദർശിപ്പിക്കുമെന്നതടക്കമുള്ള വിഷയങ്ങൾ പിന്നീട് തീരുമാനിക്കും. നാളെ ചുമതലയേൽക്കുന്ന ഇന്ത്യൻ സ്കൂൾ ഭരണസമിതിയോട് രക്ഷിതാക്കൾ, വേണം തിരഞ്ഞെടുപ്പിൽ അടിമുടി മാറ്റം. അടുത്ത 2 വർഷക്കാലത്തേക്കുള്ള ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകളുടെ പുതിയ ഭരണസമിതി ശനിയാഴ്ച അധികാരമേൽക്കും. 21 ഇന്ത്യൻ സ്കൂളുകളുടെ ഭരണ ചുമതലയുള്ളതാണ് ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡ്. ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡിന് വിപുലമായ അധികാരങ്ങളാണുള്ളത്. ഒമാനിലെ ഇന്ത്യൻ സ്കൂൾ നടപ്പാക്കുന്ന എല്ലാ പരിഷ്കരണങ്ങൾക്കും ഡയറക്ടർ ബോർഡിൻ്റെ അംഗീകാരം വേണം. ഫീസ് വർധന അടക്കമുള്ള വിഷയങ്ങൾ ഉൾപ്പെടും. മസ്കത്ത് ഇന്ത്യൻ സ്കൂൾ രക്ഷിതാക്കളാണ് ഡയറക്ടർ ബോർഡിലെ 5 അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ഇവരിൽ നിന്നാണ് ഡയറക്ടർ ബോർഡ് ചെയർമാനെ തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ സ്കൂൾ ഡയറക്ടർ ബോർഡ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും വോട്ട് ചെയ്യാനുമുള്ള അവകാശം മസ്കത്ത് ഇന്ത്യൻ സ്കൂൾ രക്ഷിതാക്കൾക്ക് മാത്രമാണ്. ഇതിൽ മാറ്റം വരണമെന്നും എല്ലാ ഇന്ത്യൻ സ്കൂളുകൾക്കും ഡയറക്ടർ ബോർഡിൽ പ്രാതിനിധ്യം നൽകണമെന്നുമാണ് രക്ഷിതാക്കൾ ആവശ്യപ്പെടുന്നത്. മസ്കത്ത് ഇന്ത്യൻ സ്കൂളിനൊപ്പം വാദി കബീർ ഇന്ത്യൻ സ്കൂളിനും അൽ ഖുബ്ര ഇന്ത്യൻ സ്കൂളിനും മാത്രമാണ് ഡയറക്ടർ ബോർഡിൽ പ്രാതിനിധ്യമുള്ളത്. മസ്കത്ത് ഇന്ത്യൻ സ്കൂളിന് 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള ദാർസെയ്ത്ത് ഇന്ത്യൻ സ്കൂൾ, ബൗഷർ, സീബ്, മബേല സ്കൂളുകൾക്കും സ്കൂൾ ഡയറക്ടർ ബോർഡ് തെരഞ്ഞെടുപ്പിൽ പങ്കൊന്നുമില്ല. മസ്കത്തിൽ നിന്നും വിദൂര ഭാഗങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന സ്കൂളുകളും തങ്ങൾക്കും തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളിത്തം വേണമെന്നാണ് പറയുന്നത്. അധികാരം പൂർണ്ണമായി മസ്കത്ത് സ്കൂളിനും നോമിനികൾക്കും നൽകുന്നതിന് പകരം എല്ലാ ഇന്ത്യൻ സ്കൂളുകളുടെയും പ്രതിനിധികളെ ഡയറക്ടർ ബോർഡിൽ ഉൾപ്പെടുത്തുക എന്നതാണ് പ്രധാന ആവശ്യം. ഒമാനിലെ എല്ലാ ഇന്ത്യൻ സ്കൂളുകളിൽ നിന്നും 1-ഓ 2-ഓ പ്രതിനിധികളെ വോട്ടിങ്ങിലൂടെ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഡയറക്ടർ ബോർഡ് ചെയർമാനെ തിരഞ്ഞെടുക്കുന്നതിന് ഇവർക്കും അവസരം നൽകണം. ചുരുങ്ങിയത് വോട്ടവകാശമെങ്കിലും നൽകണമെന്നാണ് ആവശ്യം. ഓൺലൈൻ സൗകര്യങ്ങളുള്ള ഈ കാലത്ത് ഒമാനിലെ ഇന്ത്യൻ സ്കൂളിലെ രക്ഷിതാക്കളെയും തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളികളാക്കുന്നതിൽ പ്രയാസമില്ലെന്നും അവർ പറയുന്നു. ബെർലിൻ എനർജി ട്രാൻസിഷൻ കോൺഫറൻസിൽ സുൽത്താനേറ്റും. ബെർലിനിൽ നടന്ന ബെർലിൻ എനർജി ട്രാൻസിഷൻ കോൺഫറൻസിൽ ഒമാൻ പങ്കെടുത്തു. ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ അഹമ്മദ് അൽ ബുസൈദിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സമ്മേളനത്തിൽ ഒമാനെ പ്രതിനിധീകരിച്ചത്. 2 ദിവസത്തെ പരിപാടിയിൽ വിവിധ രാഷ്ട്രങ്ങളുടെ വിദേശകാര്യമന്ത്രിമാർ, ഊർജ്ജമന്ത്രിമാർ, സ്വകാര്യമേഖലയിൽ നിന്നുള്ള ഊർജ്ജ അനുബന്ധ മേഖലയിലെ വിദഗ്ധർ എന്നിവരാണ് പങ്കെടുത്തത്. അവയവദാനം ഇന്ത്യ ചിത്രത്തിലില്ല, ഫാദർ ഡേവിസ് ചിറമേൽ. അവയവദാന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ ചിത്രത്തിലേ ഇല്ലെന്ന് കിഡ്നി ഫൗണ്ടേഷൻ ചെയർമാനും ഫാമിലി കൗൺസിലറുമായ ഫാദർ ഡേവിസ് ചിറമേൽ പറഞ്ഞു. മസ്കത്തിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബോധവൽക്കരണത്തിൻ്റെ അഭാവമാണ് തിരിച്ചടിയാകുന്നത്. അവയവദാന രാജ്യങ്ങളുടെ പട്ടികയിൽ 1-ആം സ്ഥാനത്ത് സ്പെയിനാണ്. GCC രാജ്യങ്ങളിൽ കുവൈത്താണ് മുന്നിൽ നിൽക്കുന്നത്. ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ മികച്ച പ്രവർത്തനമാണ് കുവൈത്തിൽ നടന്നുവരുന്നത്. നിലവിൽ കുവൈത്ത് ഭരണകൂടത്തിൻ്റെ ക്ഷണിതാവായിട്ടാണ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. പെരുന്നാൾ വിപണി പ്രതീക്ഷയോടെ തയ്യൽക്കടകൾ. പെരുന്നാൾ സീസണ് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പ്രതീക്ഷയിലാണ് തയ്യൽ തൊഴിലാളികൾ. നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചുപിടിക്കാൻ ഇത്തവണ റംസാനും പെരുന്നാളും വഴിയൊരുക്കുമെന്ന കാത്തിരിപ്പിലാണ് തയ്യൽ മേഖലയിലുള്ളവർ. കോവിഡിന് മുമ്പ് നോമ്പ് ആദ്യ 10 കഴിയുന്നതോടെ തന്നെ തുന്നൽ കടകളിൽ തിരക്ക് വർദ്ധിക്കാറുണ്ട്. ഈ വർഷവും കൂടുതൽ പേർ വസ്ത്രങ്ങൾ തയ്ക്കുന്നതിനായി എത്തിയേക്കുമെന്ന പ്രതീക്ഷയിലാണ്. കൂടുതൽ ഓർഡർ ലഭിക്കുന്നതോടെ രാത്രിയും പകലും വ്യത്യാസമില്ലാതെ ജോലി ചെയ്താണ് ഉപയോക്താക്കളെല്ലാം കടകൾ പരിഗണിക്കാറുള്ളത്. പെരുന്നാളിനോടനുബന്ധിച്ച് വൻ തിരക്കാണ് അനുഭവപ്പെടാറുള്ളത്. പെരുന്നാളിൻ്റെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അധിക കടകളിലും ഓർഡർ എടുക്കുന്നത് നിർത്തിവെക്കുകയാണ് പതിവ്. ഈ വർഷവും കൂടുതൽ ഓർഡറുകൾ ലഭിച്ചാൽ സമാന സാഹചര്യമുണ്ടാകുമെന്ന് റൂവിയിൽ ടൈലർ ഷോപ്പ് നടത്തുന്ന കൊല്ലം സ്വദേശി സദാനന്ദൻ പറഞ്ഞു.
നോമ്പ് പകുതിയാകുന്നതിന് മുമ്പ് തന്നെ പ്രധാന നഗരങ്ങളിലെ ടൈലർ ഷോപ്പുകളിലെല്ലാം തിരക്ക് തുടങ്ങും. മുൻവർഷത്തെ അപേക്ഷിച്ച് ഷോപ്പിംഗ് മാളുകളും വിപണിയും ഇക്കുറി നേരത്തെ ഉണർന്നിട്ടുണ്ടെന്ന് ആണ് വിലയിരുത്തൽ. ഗതാഗതക്കുരുക്ക്, ട്രക്കുകൾക്ക് നിയന്ത്രണം. റമസാനിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായി രാജ്യത്തെ വിവിധ റോഡുകളിൽ ട്രക്കുകളുടെ സഞ്ചാരത്തിന് ROP നിയന്ത്രണം ഏർപ്പെടുത്തി. മസ്കത്ത് ഗവർണറേറ്റിലെ പ്രധാന റോഡുകൾ ദാഖിലിയ റോഡ്, ബാത്തിന ഹൈവേ എന്നീ പാതകളിൽ ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മുതൽ 9, ഉച്ചയ്ക്ക് 12 മുതൽ വൈകിട്ട് 4, ശനിയാഴ്ച വൈകുന്നേരം 6 മുതൽ രാത്രി 10 വരെയുമാണ് ട്രക്കുകളുടെ ഗതാഗതം നിരോധിച്ചിരിക്കുന്നത്. ട്രക്ക് ഡ്രൈവർമാർ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് റോയൽ ഒമാൻ പോലീസ് ആവശ്യപ്പെട്ടു. ബൗഷർ പബ്ലിക് പാർക്കിൽ ലാൻഡ്സ്കേപ്പിംഗ് 80% പൂർത്തിയായി. നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വികസന പ്രവൃത്തികൾ പുരോഗമിക്കുന്നതായി മസ്കത്ത് നഗരസഭ. ബൗഷർ പബ്ലിക് പാർക്കിലെ ലാൻഡ്സ്കേപ്പിംഗ് പ്രവൃത്തികൾ 80% പൂർത്തിയായി. ആമിറാത്ത് വിലായത്തിലെ മഷാവി ഗ്രാമത്തിൽ മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്ന പ്രവൃത്തികൾ പൂർത്തിയായി. ആമിറാത്തിലെ തന്നെ 4-ാമത് നടപ്പാത പദ്ധതിയും ഇതിനോടകം പൂർത്തീകരിച്ചതായി നഗരസഭ അറിയിച്ചു. പുതിയ നഗരാസൂത്രണത്തിൽ സൗന്ദര്യവൽക്കരണത്തിനും സൗകര്യ വികസനത്തിനും മുൻതൂക്കം നൽകുന്നതായും മസ്കത്ത് നഗരസഭ പ്രസ്താവനയിൽ വ്യക്തമാക്കി. ടിക്കറ്റ് നിരക്ക് വർധന, അവധിക്കാലത്ത് വരുമോ കേരള ചാർട്ടേഡ് വിമാനങ്ങൾ. ഗൾഫ് രാജ്യങ്ങളിലേക്ക് വിമാന സർവീസിന് അനുമതി തേടി കേരളം. അവധിക്കാലത്ത് വിമാന ടിക്കറ്റ് നിരക്കുകൾ ഉയരുന്ന സാഹചര്യത്തിൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് മിതമായ നിരക്കിൽ ചാർട്ടേഡ് വിമാനങ്ങൾ സർവീസ് നടത്താൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. 2 ആം വാരം മുതലാണ് അധിക വിമാനങ്ങളും ചാർട്ടേഡ് വിമാനങ്ങളും ബുക്ക് ചെയ്യാൻ സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നതെന്ന് കത്തിൽ പറയുന്നു. ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ മറുപടി നൽകിയിട്ടില്ല. അനുകൂല പ്രതികരണം ഉണ്ടാകുമെന്നും അധിക ചാർട്ടേഡ് വിമാന സർവീസുകൾ സാധ്യമാകുമെന്നുമുള്ള പ്രതീക്ഷയിലാണ് പ്രവാസി സമൂഹം. കേന്ദ്രം അനുമതി നൽകിയാൽ ഈ അവധിക്കാലത്ത് കുറഞ്ഞ ടിക്കറ്റ് നിരക്കിൽ കേരളത്തിലേക്ക് പറക്കാൻ പ്രവാസികൾക്ക് സാധിക്കും. മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് സസ്നേഹം 2023 ഇന്ന്. മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് മഹാ ഇടവക ഒരുക്കുന്ന സസ്നേഹം 23 വെള്ളിയാഴ്ച വൈകിട്ട് 6 മുതൽ റൂവി സെൻറ് തോമസ് ചർച്ചിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പരിപാടിയുടെ ഭാഗമായി കുടുംബസംഗമവും അവയവദാന ബോധവൽക്കരണവും പുസ്തകോത്സവവും സംയുക്തമായാണ് സംഘടിപ്പിക്കുന്നത്. രാജ്യത്തിന് പുറത്ത് പ്രദർശനമൊരുക്കാൻ ഒമാൻ നാഷണൽ മ്യൂസിയം. ഒമാന് പുറത്ത് പ്രദർശനങ്ങൾ സംഘടിപ്പിക്കാൻ ഒമാൻ നാഷണൽ മ്യൂസിയം. പൈതൃക വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി സാലിം ബിൻ മുഹമ്മദ് അൽ മഹറൂഖിയുടെ കാർമ്മികത്വത്തിൽ മ്യൂസിയം ഹെഡ്ക്വാർട്ടേഴ്സിൽ ചേർന്ന ഡയറക്ടർ ബോർഡ് യോഗത്തിലാണ് ഇത് സംബന്ധമായ തീരുമാനമെടുത്തത്. ഈ വർഷവും അടുത്ത വർഷവുമായി വിവിധ രാജ്യങ്ങളിൽ പ്രദർശനങ്ങൾ അരങ്ങേറും. ഏതെല്ലാം വസ്തുക്കൾ എവിടെയെല്ലാം പ്രദർശിപ്പിക്കുമെന്നതടക്കമുള്ള വിഷയങ്ങൾ പിന്നീട് തീരുമാനിക്കും. SAQU അസിസ്റ്റന്റ് വൈസ് ചാൻസലർ, വിവിധ മന്ത്രാലയം അണ്ടർ സെക്രട്ടറിമാർ തുടങ്ങിയവർ. ഇന്ത്യൻ നേവി കപ്പലിൽ യോഗ പരിശീലനം. ഇന്ത്യൻ എംബസിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ത്യൻ നേവി കപ്പലിൽ യോഗ പരിശീലനം. മസ്കത്തിലെത്തിയ INS ടെഗിൽ നടന്ന യോഗ സെഷനിൽ കപ്പൽ ജീവനക്കാർ, മസ്കത്തിലെ ഇന്ത്യൻ എംബസി അധികൃതർ എന്നിവർ പങ്കെടുത്തു. യോഗ പരിശീലകരും സംഘവും സെഷന് നേതൃത്വം നൽകി. ഇന്ത്യൻ നേവി കപ്പലിലെ യോഗ പരിശീലനം മികച്ച അനുഭവമായിരുന്നുവെന്ന് പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. ഇന്ത്യയും ഒമാനും തമ്മിലുള്ള നാവിക ബന്ധം ശക്തിപ്പെടുത്തുകയെന്ന ലക്ഷ്യവുമായാണ് ഇന്ത്യൻ നാവികസേന കപ്പൽ INS ടെഗിൻ്റെ ഒമാൻ സന്ദർശനം. ഖറൻ ഖാഷുഹ് ആഘോഷത്തെ വരവേൽക്കാൻ വിപണി. റമസാനിലെ 15-ാം രാവിൽ സ്വദേശികൾക്കിടയിൽ പതിവായ ഖറൻ ഖാഷുഹ് ആഘോഷത്തെ വരവേൽക്കാൻ വിപണി ഒരുങ്ങി. സൂക്കുകളിലും ഹൈപ്പർ മാർക്കറ്റുകളിലും പ്രത്യേക വസ്ത്രങ്ങളും സമ്മാനങ്ങൾ സ്വീകരിക്കുന്ന കവറുകളും ലഭ്യമാണ്. വേഷപ്രശ്നരായി താളമേളങ്ങളോടെ സ്വദേശി വീടുകളുടെ വാതിലിൽ മുട്ടി സംഭാവന ചോദിച്ചു വാങ്ങുന്ന ആചാരമാണ് ഖറൻ ഖാഷുഹ്. റമസാൻ 14 അസ്തമിച്ച രാത്രിയിലാണ് ഖറൻ ഖാഷുഹ് എന്നുപേരുള്ള ആചാരവുമായി കുട്ടികളും ചെറുപ്പക്കാരും ഇറങ്ങുന്നത്. നഷ്ടപ്പെട്ട പണം വീണ്ടെടുക്കുമെന്ന് പരസ്യം.
വ്യാജം ചതിയിൽ വീഴരുതെന്ന് പോലീസ്. സാമൂഹിക മാധ്യമങ്ങളിലെ വ്യാജ പരസ്യങ്ങൾക്കെതിരെ മുന്നറിയിപ്പുമായി റോയൽ ഒമാൻ പോലീസ്. നഷ്ടപ്പെട്ട പണം വീണ്ടെടുത്തു നൽകുമെന്നതുൾപ്പെടെയുള്ള വ്യാജ കറൻസി ട്രേഡിങ്ങും മറ്റും തീർക്കുന്ന ചതിക്കുഴികളിൽ വീഴരുതെന്നും സാമൂഹിക മാധ്യമങ്ങൾ വഴി നടക്കുന്ന വഞ്ചനാപരമായ ഇത്തരം പ്രവൃത്തികൾ നിരീക്ഷിച്ചു വരികയാണെന്നും ആർഒപി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം അറിയിച്ചു. വ്യാജ ലിങ്കുകൾ സൃഷ്ടിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകണം. വ്യാജ പരസ്യങ്ങളോ മറ്റോ ശ്രദ്ധയിൽപ്പെട്ടാൽ ബന്ധപ്പെട്ട അധികൃതരെ വിവരം അറിയിക്കണമെന്നും പോലീസ് ആവശ്യപ്പെട്ടു. ഇത്തരം തട്ടിപ്പ് സംഘങ്ങൾക്കെതിരെ മുന്നറിയിപ്പുകൾ തുടർച്ചയായി നൽകുമ്പോഴും ഇത് ശ്രദ്ധിക്കാതെ കെണിയിൽ അകപ്പെടുന്നവർ നിരവധിയാണ്. മലയാളികളടക്കം തട്ടിപ്പുകൾക്ക് ഇരകളാകുന്നു. കോൺഗ്രസ് വക്താവ് ഡോക്ടർ ഷമാ മുഹമ്മദ് നാളെ ഒമാനിൽ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ദേശീയ വക്താവും മലയാളിയുമായ ഡോക്ടർ ഷമാ മുഹമ്മദ് നാളെ ഒമാനിലെത്തും. സേവ് OICC സംഘടിപ്പിക്കുന്ന വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. April 1 നടക്കുന്ന സമൂഹ ഇഫ്താറിലും സാംസ്കാരിക സദസ്സിലും മുഖ്യാതിഥിയായിരിക്കും. രാഹുൽ ഗാന്ധിക്കെതിരായ കേന്ദ്ര സർക്കാർ നീക്കങ്ങൾക്കെതിരെ ഞായറാഴ്ച റൂവിയിൽ സേവ് OICC സംഘടിപ്പിക്കുന്ന പ്രതിഷേധ സംഗമം ഷമാ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്യും. സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള പ്രമുഖർ പരിപാടിയിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു.